തിരുവല്ല ഡയറ്റിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചു. വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്ന മലയാളം വിഭാഗം അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് SFI. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, ഈ മലയാളം വിഭാഗം അധ്യാപികയ്ക്കെതിരെ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. സഹപാഠികൾ സുഹൃത്തുക്കളൊക്കെ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴും പരാതി മുൻപും നൽകിയിട്ടുള്ളതായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഒരു അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യം എന്താണ്? കോളേജിന്റെ ഒരു വിശദീകരണം ഈ ഘട്ടത്തിലുണ്ടോ? ഒരു വർഷത്തിലധികമായി ഈ പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളടക്കം പറയുന്നത്. എന്തായാലും ഇക്കൊല്ലത്ത് ഇപ്പോൾ രണ്ടാം വർഷത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിലവിൽ ആരോഗ്യസ്ഥിതി പ്രശ്നമില്ല എങ്കിൽ പോലും എന്നത്തെ പോലെ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ഈ തിരുവല്ല ഡയറ്റിലേക്ക് നടത്തിയത്. പ്രിൻസിപ്പലിന്റെ ഇൻചാർജ് വഹിക്കുന്ന മിനി ബെഞ്ചമിനെ ഏതാണ്ട് 18 മിനിറ്റിലധികമായി ഇപ്പോൾ SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുമുണ്ട്. എന്തായാലും പോലീസിനെ പോലും തള്ളി മാറ്റിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുകയും പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. തുടർന്ന് ഇവർ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്ര കാലമായി ഈ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പരാതികൾ ഈ മലയാള വിഭാഗത്തിലെ അധ്യാപികൾക്കെതിരെയുണ്ട്. നടപടിയാകണമെന്നുള്ള ആവശ്യത്തിലാണ് SFI പ്രവർത്തകർ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള മിനി ബെഞ്ചമിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവർ പോലീസ് സാന്നിധ്യത്തിൽ ചർച്ച നടത്തുന്നത്. പക്ഷേ നടപടിയെടുക്കാതെ പോകില്ല, തിരിഞ്ഞു പോകില്ല എന്നുള്ളൊരു നിലപാടിലാണ് SFI ഉള്ളത്. അതേസമയം അധികൃതർ പറയുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെയും ഔദ്യോഗികമായി ആഭ്യന്തര തലത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യമായ ഒരു പരാതികൾ നേരത്തെ കിട്ടിയെങ്കിൽ പോലും ആദ്യാദ്യം നടപടിയെടുക്കാൻ തക്ക രീതിയിലുള്ള കാരണങ്ങൾ നിലവിലില്ലായിരുന്നു. അതാണ് ഇത്ര വൈകിയത്. DD അടക്കം ഡയറക്ടറേറ്റിൽ അടക്കമുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതങ്ങളിലാണ് വരേണ്ടത് എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ആ വിശദീകരണം വിദ്യാർത്ഥികളും SFI നേതാക്കന്മാരും അംഗീകരിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ശ്രമിച്ച സംഭവത്തിൽ അടിയന്തര നടപടി മലയാള വിഭാഗത്തിലെ അധ്യാപികർക്കെതിരെ വേണമെന്നുള്ളതാണ് SFI ആവശ്യം. ഇപ്പോൾ SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് ഡയറ്റിൽ പ്രതിഷേധം തുടരുകയാണ്. ശരി.